ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് മുംതാസ്. വെൽക്കം ടു ഇസാൻസ് വേൾഡ്. കുഞ്ഞു വാവകൾക്കായിട്ട് 360 ഡിഗ്രി സിപ്പർ കപ്പ് വാങ്ങുമ്പോൾ നിങ്ങളിൽ ഒരുപാട് പേർ എന്നോട് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാറുള്ളൊരു കാര്യമാണ്, മൺസ്കിൻ്റെ 360 ഡിഗ്രി സിപ്പർ കപ്പാണോ നല്ലത്, അതല്ല ലവ്ലാപ്പിൻ്റെ 360 ഡിഗ്രി സിപ്പർ കപ്പാണോ നല്ലതെന്ന്. അപ്പോൾ എന്താണെങ്കിലും ഈ രണ്ട് 360 ഡിഗ്രി സിപ്പർ കപ്പ്സും തമ്മിലുള്ള കമ്പാരിസൺ ആണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഇത് രണ്ടിൽ ഏതാണ് നല്ലതെന്നും ഇതിൻ്റെ മെറിറ്റ്സും ഡീമെറിറ്റ്സും ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എന്താണെങ്കിലും വീഡിയോയിലേക്ക് കടക്കും മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ബെൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഫേസ്ബുക്കിലും ഉണ്ട്, ഇൻസ്റ്റഗ്രാമിലും ഉണ്ട്, അതുകൂടി ഒന്ന് ഫോളോ ചെയ്തേക്കാം. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമല്ലേ. അപ്പോൾ 360 ഡിഗ്രി സിപ്പർ കപ്പ് നമ്മൾ പാരൻസിന് എപ്പോഴും ഇഷ്ടമുള്ള ഒന്നായിരിക്കും അല്ലേ. അപ്പോൾ അതിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള രണ്ട് ബ്രാൻഡാണ് ദൈ മൺസ്കിനും അതുപോലെ തന്നെ ലവ്ലാപ്പും. അപ്പോൾ ഈ 360 ഡിഗ്രി സിപ്പർ കപ്പ് എന്ന് പറഞ്ഞാൽ വളരെ കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. കുഞ്ഞുങ്ങൾക്ക് കപ്പിൽ കുടിക്കുന്ന പോലെ തന്നെ ദൈ 360 ഡിഗ്രി സിപ്പർ കപ്പിൽ കുടിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ ഈ 360 ഡിഗ്രി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും കുഞ്ഞുങ്ങൾക്ക് കുടിക്കാനാവുമെന്നത് തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത. ഏതെങ്കിലും ഒരു സൈഡെന്നില്ല, എല്ലാ സൈഡിൽ കൂടിയും കുഞ്ഞുങ്ങൾക്ക് കുടിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇതിന് ലീക്കേജ് പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല. അതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ. അപ്പോൾ എന്താണെങ്കിലും 360 ഡിഗ്രി സിപ്പർ കപ്പേഴ്സ് നമ്മൾ അമ്മമാരുടെ അല്ലെങ്കിൽ നമ്മൾ പാരൻസിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പ്രോഡക്റ്റാണ്. അപ്പോൾ അതിൽ തന്നെ ഈ ലവ്ലാപ്പ് ആണോ അല്ലെങ്കിൽ ഈ മൺസ്കിൻ ആണോ നല്ലതെന്നും ഇതിൻ്റെ ഡിമെറിറ്റ്സും ഡീമെറിറ്റ്സും ഒക്കെ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. അപ്പോൾ ഇതിൽ ആദ്യം നമുക്ക് മൺസ്കിൻ്റെ കാര്യം തന്നെ പറയാം. അപ്പോൾ ഈ മൺസ്കിൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഇസാന് ഏകദേശം 1.5 വയസ്സുള്ളപ്പോൾ വാങ്ങിയതാണ്. അപ്പോൾ ഇത് ഇസാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളൊരു കപ്പാണ് കേട്ടോ. അവൻ ഇതുവരെ വാങ്ങിയിരിക്കുന്ന എല്ലാ സിപ്പർ കപ്പും സ്ട്രോ കപ്പ്സിനെയൊക്കെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ അവൻ യൂസ് ചെയ്തിട്ടുള്ളത് ഇതായി മൺസ്കിൻ്റെ ഈ ഒരു സിപ്പർ കപ്പാണ്. അതുകൊണ്ട് തന്നെ ഇത് ഏകദേശം പഴയതായി. ഞാൻ പുതിയതായിട്ട് ഒരെണ്ണം വാങ്ങാനായിട്ട് ആലോചിക്കുന്നുണ്ട്. ഇതിൻ്റെ പുതിയ പുതിയ ഡിസൈൻസ് ഒക്കെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. പല പല വെറൈറ്റി ഡിസൈൻസിലൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വളരെയധികം ഇഷ്ടമാവും. അപ്പോൾ എന്താണെങ്കിലും അതിലൊന്ന് ട്രൈ ചെയ്യാനായിട്ട് ഉടനെ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സിപ്പർ കപ്പ്, ഈ ഒരു മൺസ്കിൻ്റെ സിപ്പർ കപ്പിൻ്റെ മെയിനായിട്ടുള്ള പ്രത്യേകത തന്നെ ഇതിൻ്റെ ക്വാളിറ്റിയാണ്. ഇതിൻ്റെ എല്ലാ പാർട്സും നല്ല ക്വാളിറ്റിയുള്ളതാണ് കേട്ടോ. BPA ഫ്രീ ആണ്. ഹൈ ക്വാളിറ്റി മെറ്റീരിയലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് സ്റ്റെറിലൈസ് ചെയ്ത് യൂസ് ചെയ്യാനായിട്ടും സാധിക്കും. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് വളരെ സ്ട്രെയിൻ ചെയ്യാതെ ഇതിൽ കുടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എന്താണെങ്കിലും ഇതിൻ്റെ എല്ലാ പാർട്സും നമുക്ക് ഊരിയെടുക്കാം. ഈ സെപ്പറേറ്റ് റിവ്യൂ ഞാൻ നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. പക്ഷേ ഇതിൻ്റെ റേറ്റാണ് എപ്പോഴും എല്ലാവർക്കും പ്രോബ്ലം ആയിട്ട് വരിക. അറൌണ്ട് 500 above അല്ലെങ്കിൽ 400 above 600 റേഞ്ചിലൊക്കെയാണ് ഈ മൺസ്കിൻ്റെ കപ്പ് അവൈലബിൾ ആവുന്നത്. ഇത് ഞാൻ വാങ്ങിയപ്പോൾ അറൗണ്ട് 600 something ആയിരുന്നു ഇതിൻ്റെ റേറ്റ് വരുന്നത്. പക്ഷേ ഇപ്പോൾ അത് 400 somethingന് അവൈലബിൾ ആവുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ പുതിയ ഷെയ്ഡ്സൊക്കെ ഇപ്പോഴും 600 range അല്ലെങ്കിൽ 700 range അവൈലബിൾ ആവുന്നത്. അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഈ ലവ്ലാപ്പ് കൂടുതൽ പേരും യൂസ് ചെയ്യാൻ തുടങ്ങുന്നത്. ഈ ലവ്ലാപ്പിൻ്റെ റേറ്റ് വരുന്നത് വെറും 200 around somethingലാണ് ഈ ഒരു ലവ്ലാപ്പിൻ്റെ പ്രൊഡക്റ്റ് നമുക്ക് അവൈലബിൾ ആവുന്നത്. അപ്പോൾ ഈ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു ക്യാപ്പ് വരുന്നുണ്ട്. ഈ 360 ഡിഗ്രി സിപ്പർ കപ്പ്സിൻ്റെ പോലെ തന്നെ എല്ലാ സൈഡിലും നമുക്ക് കുടിക്കാനായിട്ട് സാധിക്കും. ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ തന്നെയാണ് ഇതിനും യൂസ് ചെയ്തിട്ടുള്ളത്. ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സും പ്രിൻസിലും എല്ലാം ഇതും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാ പാർട്സും ഈസിലി നമുക്ക് ഊരിയെടുക്കാം, ഈസി ആയിട്ട് യൂസ് ചെയ്യാം, സ്റ്റെറിലൈസ് ചെയ്യാം. പക്ഷേ ഇതിൻ്റെ ചെറിയൊരു ഡീമെറിറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് ഇത് കുടിക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് സ്ട്രെയിൻ ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. ഇപ്പോൾ ഇസാനാണെങ്കിൽ ഞാൻ ഇതിന് വെള്ളം കൊടുക്കുമ്പോൾ അവൻ എന്നോട് പറയും ഇത് ഊരിത്തരാൻ ചില സമയത്ത് പറയും. കാരണം ചില സമയത്ത് അവന് നല്ലോണം സ്ട്രെയിൻ ചെയ്യാൻ കഴിയില്ലാത്തതുകൊണ്ട് അങ്ങനെ ഊരി ഞാൻ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത് അല്പം ഒന്ന് സ്ട്രെയിൻ ചെയ്യണം. ഇപ്പോൾ അങ്ങനെ കുഴപ്പമില്ലാത്ത കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ നമുക്ക് ഇതാവും ഏറ്റവും എക്കണോമിക് ആയിട്ടുള്ളത്. അറൌണ്ട് 200 range തന്നെ നമുക്ക് ഈ ലവ്ലാപ്പിൻ്റെ സിപ്പർ കപ്പ് അവൈലബിൾ ആണ്. ഇത് ഒട്ടും തന്നെ ലീക്കേജ് പ്രോബ്ലം ഒന്നും ഇല്ല കേട്ടോ. ഞാൻ പലപ്പോഴും പുറത്ത് പോകുമ്പോൾ ഇത് വാങ്ങിയ പിന്നെ കുറേ നാൾ ഇത് തന്നെയാണ് ഞാൻ വെളിയിലൊക്കെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു ക്യാപ്പ് ഞാൻ അങ്ങനെ അധികം യൂസ് ചെയ്യാറില്ല. ഇത് എപ്പോഴും എവിടെയെങ്കിലും വെച്ച് ഞാൻ മറന്നു പോകും. ഇങ്ങനെ തന്നെയാണ് ഞാൻ കൊണ്ടുപോകാറുള്ളത്. എങ്കിൽ പോലും ഒരു തുള്ളി പോലും ബാഗിൽ ഇന്നേ വരെ ലീക്കായിട്ടില്ല. അപ്പോൾ അങ്ങനെ കംഫർട്ടബിൾ ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ചെറിയൊരു ഡീമെറിറ്റ് മാത്രം, അതായത് കുഞ്ഞുങ്ങൾക്ക് അല്പം ഒന്ന് സ്ട്രെയിൻ ചെയ്യേണ്ടി വരും വായിലേക്ക് വെള്ളം കിട്ടാനായിട്ട്. അത് മാത്രമാണ് എനിക്ക് ഇതിൻ്റെ ഡീമെറിറ്റ് ആയിട്ട് തോന്നിയത്. അപ്പോൾ ഈ ലവ്ലാപ്പിൻ്റെ മെറിറ്റ് ആയിട്ട് തോന്നിയതും അത് തന്നെയാണ്. ഇതിൻ്റെ ഒട്ടും തന്നെ ലീക്കേജ് ഉണ്ടാവില്ല. പക്ഷേ കുഞ്ഞുങ്ങൾക്ക് ഒട്ടും തന്നെ സ്ട്രെയിൻ ചെയ്യാതെ വായിലേക്ക് വെള്ളം എത്താനായിട്ട് ഈ മൺസ്കിൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ റേറ്റിൽ വളരെയധികം വ്യത്യാസമാണുള്ളത്. ഇത് അറൌണ്ട് 200 range വരുമെങ്കിൽ ഇത് 400, 600, 700 range വരുന്നത്. അപ്പോൾ എന്താണെങ്കിലും കുഞ്ഞുങ്ങൾക്ക്
തീർച്ചയായിട്ടും ഈ ലവ്ലാപ്പ് ഇങ്ങനെ എക്കണോമിക് പ്രൈസ് ആയിട്ട് വരുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അവർക്ക് അങ്ങനെ കുടിക്കുമ്പോൾ കംഫർട്ടബിൾ ആയിട്ട് വെള്ളം കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യാം, യാതൊരു പ്രോബ്ലവും ഇല്ല. അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾക്ക് ട്രൈ ചെയ്യുമ്പോൾ ഈ ലവ്ലാപ്പ് ഒന്ന് ട്രൈ ചെയ്യാവുന്ന കണ്ടോ, കാരണം ഇത്രയധികം എക്കണോമിക് ആയിട്ടുള്ള പ്രൈസിൽ അവൈലബിൾ ആവുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. സ്ട്രെയിൻ ചെയ്യാന്ന് പറയുമ്പോൾ ഒരുപാട് സ്ട്രെയിൻ ചെയ്യുന്നൊന്നും വിചാരിക്കേണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് വലിക്കേണ്ടി വരും, അത്ര മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ സ്ട്രോ ഇട്ടാണെങ്കിലും കുഞ്ഞുങ്ങൾക്ക് അല്പം ഒന്ന് വലിച്ചാലാണല്ലോ അത് ഉള്ളിലേക്ക് വരുള്ളൂ, അതിൻ്റെ എയർ കഴിഞ്ഞിട്ട് വെള്ളം ഉള്ളിലേക്ക് വരണമെങ്കിൽ അല്പം ഒന്ന് സ്ട്രെയിൻ ചെയ്ത് വലിക്കണമല്ലോ. അത്ര ചെറിയ സ്ട്രെയിനിങ് മാത്രമാണ് വരുന്നത്. പക്ഷേ ലവ്ലാപ്പിന് അത്ര പോലും വേണ്ട, അത്രയേ ഉള്ളൂ. അത്ര മാത്രം വ്യത്യാസമാണ് ഇത് രണ്ടും തമ്മിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. ബാക്കി എല്ലാം സെയിമാണ്, സെയിമായിട്ടുള്ള എല്ലാം സെയിമായിട്ട് വരുന്നുണ്ട്. പിന്നെ മൺസ്കിൻ കുറച്ചധികം പ്രിൻസിലൊക്കെ അവൈലബിൾ ആണ്. ഞാൻ ഈ പറഞ്ഞ പോലെ ഒരുപാട് പുതിയ പുതിയ പ്രിൻസൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് അങ്ങനെ വളരെയധികം ഇഷ്ടമായിരിക്കുമല്ലോ, ഡിഫറെൻറ്റ് പ്രിൻസിലൊക്കെ അവൈലബിൾ ആകുമ്പോൾ വെള്ളം കുടിക്കാനൊക്കെ അവർക്ക് വളരെയധികം ഇഷ്ടമാവുമല്ലോ. അപ്പോൾ എന്താണെങ്കിലും അതുകൊണ്ട് തന്നെ ഒരെണ്ണം ട്രൈ ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. എന്താണെങ്കിലും രണ്ടും നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ്, നിങ്ങൾക്ക് രണ്ടും യൂസ് ചെയ്യാം. എക്കണോമിക് ആയിട്ട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കായിട്ട് നിങ്ങൾക്ക് ലവ്ലാപ്പ് യൂസ് ചെയ്യാവുന്നതാണ്. ഡിസൈൻസൊക്കെ നോക്കി പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങൾക്ക് ഈ മൺസ്കിനും പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്താണെങ്കിലും ഈ രണ്ട് പ്രൊഡക്റ്റിൻ്റെയും സെപ്പറേറ്റ് റിവ്യൂസ് ഞാൻ ഈ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അതിൻ്റെ ലിങ്ക്സ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അതുപോലെ തന്നെ ഈ രണ്ട് പ്രൊഡക്റ്റിൻ്റെയും ലിങ്ക്സും ഇതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ള ഡിസൈൻസിൻ്റെയും ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം, നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് വാങ്ങിക്കൊടുക്കാൻ പറ്റിയ വളരെ നല്ലൊരു സിപ്പർ കപ്പ് തന്നെയാണ് ദൈ 360 ഡിഗ്രി സിപ്പർ കപ്പ്സ്. അപ്പോൾ എന്താണെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ എന്താണെങ്കിലും ഞാൻ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുവാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റ് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ബട്ടൺ എടുത്തുള്ള ആ ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ആ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം വരെ. ബൈ ബൈ, ടേക്ക് കെയർ.